ഐഎസ്ആർഒ ചാരക്കേസ് ഗൂഢാലോചനയിൽ സിബി മാത്യുവും ആർ ബി ശ്രീകുമാറും കെ കെ ജോഷുവയും അടക്കമുള്ളവർ പ്രതികളെന്ന് എഫ്ഐആർ. ഗൂഢാലോചന കേസിൽ തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ സിബിഐ എഫ്ഐആർ സമർപ്പിച്ചു. കേരള പോലീസ് ഐ ബി ഉദ്യോഗസ്ഥരടക്കം 18 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. ചാരക്കേസിൽ നമ്പി നാരായണനെ അടക്കം പ്രതിയാക്കിയതിൻ്റെ ഗൂഢാലോചനയിൽ സംബന്ധിച്ച് സിബിഐ അന്വേഷണത്തിന് സുപ്രീം കോടതിയാണ് നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് മാസത്തിൽ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. നമ്പി നാരായണൻ അടക്കമുള്ളവരെ കേസിൽ ഉൾപ്പെടുത്തി എന്നാരോപിക്കപ്പെട്ടവരുടെ കൃത്യമായ പട്ടിക തയ്യാറാക്കിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരള പോലീസിലെയും ഐ ബിയിലെയും 18 ഉദ്യോഗസ്ഥരെയാണ് സിബിഐ പുതിയ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അന്നത്തെ പേട്ട സിഐ ആയിരുന്ന എസ് വിജയൻ ഒന്നാം പ്രതിയും പേട്ട എസ്ഐ ആയിരുന്ന തമ്പി എസ് ദുർഗാദാത്ത് രണ്ടാം പ്രതിയുമാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന വി ആർ രാജീവാണ് മൂന്നാം പ്രതി. സിബി മാത്യു നാലാം പ്രതിയും ഐ ബി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ആർ ബി ശ്രീകുമാർ ഏഴാം പ്രതിയുമാണ്. നേരത്തെ കേസ് അന്വേഷിച്ച സിബിഐ നമ്പി നാരായണൻ അടക്കമുള്ളവർക്കെതിരായ ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് നമ്പി നാരായണനെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് നടന്ന ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്ന് സിബിഐ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഡി കെ ജെയിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതി സമിതി രൂപീകരിച്ചിരുന്നു. കമ്മിറ്റി വിശദമായി പരിശോധന നടത്തി റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു. കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്.